ഒരു മുസ്ലിം നല്ലൊരു മനുഷ്യനാകാത്തിടത്തോളം അദ്ദേഹത്തിന് ഒരു മുസ്ലിമാകാൻ കഴിയില്ല. എല്ലാ മതങ്ങളും അങ്ങനെ പറയുന്നില്ല എന്ന് ഞാൻ ക്ഷമാപൂർവ്വം പറയട്ടെ. നിങ്ങൾ മറ്റു മതങ്ങളെപ്പറ്റി പഠിച്ചിട്ടില്ല. എനിക്കൊരു വലിയ പ്രഭാഷണത്തിന് നടത്തുവാൻ സാധിക്കും. വേദങ്ങളിൽ നിന്നും ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ നിന്നും ബൈബിളിൽ നിന്നും മനുഷ്യത്വത്തിനെതിരെയാകുന്ന ഉദ്ധരണികളുടെ ഒരു പ്രഭാഷണം എനിക്ക് നടത്തുവാൻ സാധിക്കും. ഞാൻ ഒരു മതത്തെയും വിമർശിക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരു മതത്തെക്കുറിച്ചും പഠിച്ചിട്ടില്ല എങ്കിൽ ദയവായി നിങ്ങൾക്കറിവില്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് പറയാതിരിക്കുക. ഖുർആനിൽ അധ്യായം 16 43 അധ്യായം 21 7 പറയുന്നത്, നിങ്ങൾക്കറിഞ്ഞുകൂടെങ്കിൽ വേദം മുഖേന ഉത്ബോധനം ലഭിച്ചവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുന്നു. നിങ്ങൾ മതങ്ങൾ തമ്മിലുള്ള താരതമ്യം പഠനം നടത്തുന്ന ഒരു വിദ്യാർത്ഥിയല്ല. അറിവില്ലാതെ ദയവായി അഭിപ്രായങ്ങൾ പറയാതിരിക്കുക. ബൈബിളിൽ നിന്നും മനുഷ്യത്വത്തിനെതിരെയുള്ള നിരവധി വചനങ്ങൾ എനിക്ക് ഉദ്ധരിക്കുവാൻ സാധിക്കും. ഖുർആനിൽ നിന്നും പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്നും മനുഷ്യത്വത്തിനെതിരെ നിൽക്കുന്ന ഒരു വചനമെങ്കിലും കാണിക്കുവാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. അതുകൊണ്ട് എല്ലാ മതങ്ങളും അങ്ങനെ പറയുന്നുവെന്ന് എന്നോട് പറയാതിരിക്കുക. ക്ഷമിക്കണം, നിങ്ങളുടെ അറിവ് വളരെ പരിമിതമാണ്. നിങ്ങൾ മനുഷ്യത്വത്തെക്കുറിച്ച് പറഞ്ഞുവല്ലോ, ആ വിഷയത്തിൽ നിങ്ങൾ 2-ാം ക്ലാസ്സിലാണ്. ഞാൻ പറയുന്നത് സ്കൂൾ ഘട്ടം വിജയിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല, ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉൾപ്പെടെയുള്ളവ നേടുന്നതിനെക്കുറിച്ചാണ്. ഇസ്ലാം എന്നത് ഉയർന്ന നിലവാരത്തിലുള്ളതാണ്. മനുഷ്യത്വം എന്നത് താഴ്ന്ന നിലവാരത്തിലുള്ളതാണ്. ഒരു മുസ്ലിമിന് നല്ലൊരു മനുഷ്യനാകാതെ നല്ലൊരു മുസ്ലിമാകാൻ സാധ്യമല്ല. മനുഷ്യത്വത്തിനെതിരെ നിൽക്കുന്ന ഇസ്ലാമിലെ ഒരു അധ്യാപനം കാണിക്കുവാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഒരു അധ്യാപനത്തിന്റെ പിറകിലുള്ള യുക്തിപരമായ സാഹചര്യവും യുക്തിപരമായ കാരണവും അറിയാതെ നിങ്ങൾ ഒരുപക്ഷെ ആ അധ്യാപനത്തെ മനുഷ്യത്വത്തിന് എതിരായി കണ്ടേക്കാം. ഉദാഹരണത്തിന്, ഡോക്ടർ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അതെനിക്ക് വേദനയുണ്ടാക്കുന്നുവെന്ന് നിങ്ങൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം. പക്ഷെ അത് നിങ്ങൾക്ക് നല്ലതാണ്. ഡോക്ടർ നിങ്ങളുടെ ഉദരം കീറുന്നു. പക്ഷെ അത് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ്. ഡോക്ടർ